നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. കനകോലു കനകോലു കനകോലു, താനാര 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 എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ സംഭവം. അറിയാലോ, നമ്മുടെ കുബേരൻ സിനിമയിലെ ദിലീപ് പറഞ്ഞതുപോലത്തെ ഡയലോഗാണ് താനാര താനാര. ഏതോ നാടോടികളാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന അതേ ഡയലോഗാണ് ഇപ്പോൾ കനകോലുവിനെ കുറിച്ച് പറയുന്നത്. സുനിൽ കനകോലു കോൺഗ്രസിനെ അങ്ങ് മറിച്ചു കളയും അത്രേ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ചുക്കും ഇല്ല. നേരത്തെ പ്രശാന്ത് കിഷോർ വന്ന് ബി ജെ പിക്ക് വലിയ ഹൈപ്പ് കൊടുത്തിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അവസാനം മനസ്സിലായി ഇദ്ദേഹത്തിനെ കൊണ്ട് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനൊന്നും കഴിയില്ല എന്ന്. കർണാടകയിലെ ജയം എന്ന് പറയുന്ന ഡി കെ ശിവകുമാറിൻ്റെ അക്ഷീണ പരിശ്രമമാണ്. അതിനനുസരിച്ചുള്ള നേട്ടമൊന്നും കോൺഗ്രസ്സുകാർ കർണാടകയിൽ ഡി കെക്ക് കൊടുത്തില്ല. സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. സിദ്ധരാമയ്യ സീനിയറാണ് എന്ന് വിചാരിച്ച് ഡി കെ പണിയെടുത്തതിന് അദ്ദേഹത്തിനുള്ള കൂലി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള സമ്മാനം കോൺഗ്രസ് കൊടുത്തില്ലല്ലോ. കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെയൊക്കെയാണ്. അതായത് അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുക എന്നൊക്കെ പറയുന്നത് പോലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ കാണിച്ച് ടോങ് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സച്ചിൻ പൈലറ്റിനെ കാണിച്ചിട്ട് ഒടുവിൽ സർദാർപുരിയിൽ നിന്നും ജയിച്ച അശോക് ഗെലോട്ടിനെയല്ലേ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയത്. ഗെലോട്ടിനാണെങ്കിൽ അവസാന ശ്വാസം വരെ അവിടെ വേറെ ആര് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസ്സിൽ നിന്ന് താനല്ലാതെ മുഖ്യമന്ത്രിയാകരുത് എന്നുള്ള ആഗ്രഹമാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. അപ്പോൾ അശോക് ഗെലോട്ടിനും അങ്ങനെയാണ് ആഗ്രഹം. സച്ചിൻ പൈലറ്റിനാണെങ്കിൽ മറ്റൊരു രീതിയിൽ അദ്ദേഹം വലിയ രീതിയിൽ റിവോൾട്ട് ചെയ്ത് നോക്കി. പക്ഷേ ബി ജെ പിയിലേക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാജസ്ഥാനിൽ തൽക്കാലം കോൺഗ്രസ്സുകാരെ പിണക്കണ്ട എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കനകോലു വിചാരിച്ചാലൊന്നും ഇവിടെ കോൺഗ്രസ്സിനുള്ളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ മാറ്റമുണ്ടാക്കണമെങ്കിൽ ഇന്ത്യാ മുന്നണിയിലുള്ള എല്ലാവരും സംയുക്തമായി സഹകരിക്കണം. ആ സഹകരണത്തിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. വലിയ വിട്ടുവീഴ്ച എന്ന് ഉദ്ദേശിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിന് എല്ലാ സീറ്റും വിട്ടുകൊടുത്ത് വലിയ പുണ്യാളന്മാരാകണം എന്നൊന്നുമല്ല. അങ്ങനെ ആരും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ് ചിലയിടത്ത് കാണിക്കുന്ന പിടിവാശിയുണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയുമായിരുന്നു. ബീഹാറിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ചോദിച്ച് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ബീഹാറിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ആ തെറ്റുതിരുത്തി സമ്മതിച്ചു. ശരിയാണ്, നിതീഷ് കുമാറുമായിട്ടും ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുമായി അടുപ്പിച്ചത് ശരിക്കും അടുപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ആ ക്രെഡിറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് അതിലെല്ലാ രീതിയിലുള്ള ആശംസകളും ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അന്ന് 243 അംഗ ബീഹാർ ലെജിസ്ലേറ്റീവ് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി അടക്കം 70 സീറ്റുകൾ ചോദിച്ചു വാങ്ങിച്ചു. ലാലു പ്രസാദ് യാദവ് അന്ന് ജയിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു മകനോട് 70 സീറ്റുകൾ കൊടുക്കരുത് എന്ന്. കോൺഗ്രസ്സുകാർക്ക് 70 സീറ്റ് കൊടുത്താൽ അതിൽ 15 സീറ്റ് പോലും ലീഡ് ചെയ്താൽ ജയിക്കാൻ കഴിയില്ല, റിസോർട്ടിലേക്ക് അവരെ മാറ്റാൻ ആളുകൾ വേണ്ടിവരും എന്ന്. ഡി കെ ശിവകുമാർ അടക്കം അവിടെ ക്രൗഡ് പുള്ളറായും അതുപോലെ ട്രബിൾ ഷൂട്ടറായും നിന്നതുകൊണ്ടാണ് പല കോൺഗ്രസ് MLA മാർക്കും ശരിക്കും ഭയം. അടിയും കൊടുത്ത് അവസാന റിസോർട്ടിലേക്ക് കൊണ്ടുപോകേണ്ട രീതിയിലേക്ക് വന്നു എന്ന് വരെ ചർച്ചകളുണ്ടായി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ കാര്യം അറിയാലോ. അവിടെ മഹാവികാസ് അക്കാഡി വീണത് എങ്ങനെയാണ്? എങ്ങനെയായിരുന്നു നേരത്തെ യെദ്യൂരപ്പ കോൺഗ്രസിനെയും JDSന്റെയും സംയുക്ത സർക്കാരിനെ തള്ളിയിട്ടത് നമുക്കറിയാലോ. BJPയുടെ ഹിമന്ത ബിശ്വാസ് ശർമ്മ എങ്ങനെയാണ് കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് പലയിടത്തും BJP സർക്കാരിനെ രൂപീകരിക്കാൻ സഹായിക്കുന്നത് നമുക്കറിയാലോ. ഇത് കൃത്യമായി മനസ്സിലാക്കട്ടെ, മനസ്സിലിരിക്കട്ടെ. സുനിൽ കനകോലു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാർട്ടിയുടെ വലിയ എന്തൊക്കെയാണെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ആപ്തമായ സത്യം തന്നെയാണ്. ഗ്രൂപ്പുകളുടെ നേതാവ്, ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് അവതരിക്കപ്പെട്ട ഒരു നേതാവ് മാത്രമാണ് സുനിൽ കനകോലു എന്ന് ഉറപ്പിക്കാൻ കഴിയും. അല്ലാതെ കോൺഗ്രസിൻ്റെ മൊത്തം വിജയത്തിന് വേണ്ടിയോ ഇന്ത്യയുടെ മൊത്തം ഇന്ത്യ സഖ്യത്തിൻ്റെ മൊത്തം വിജയത്തിന് വേണ്ടിയോ ആണ് അദ്ദേഹം നിതാന്തമായി പ്രയത്നിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ രീതിയിലുള്ള പ്രവർത്തനമല്ല നടത്തേണ്ടത്. ഏത് രീതിയിൽ? ഇപ്പോഴത്തെ രീതിയിൽ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.